എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന നല്ലൊരു ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ വെജിറ്റബിൾ ബിരിയാണിയിൽ ചേർത്ത ബിരിയാണി മസാലയെ കുറിച്ച്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കൃത്യമായ അളവിൽ വേണം എടുക്കാൻ. 30 ഗ്രാം കറുവപ്പട്ട ഇതൊന്ന് ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കും. ജാതിപത്രി ഒരു 10 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെയാണ് ഗ്രാമ്പു എടുത്തിരിക്കുന്നത്. ഗ്രാമ്പു എടുക്കുമ്പോൾ മുട്ടയോട് കൂടെയുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും 10 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 10 ഗ്രാം അളവിൽ തക്കോലവും കൂടെ എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അളവിൽ ചേർക്കേണ്ട പെരുംജീരകമാണിത്. ഇതൊരു 50 ഗ്രാം ആണുള്ളത്. 3 ജീരകവും ചേർത്ത് കൊടുക്കണം. ഇത് നല്ല ജീരകമാണ്. ഇതൊരു 20 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ ജീരകമായ ഷാജീരയാണിത്. ഇത് 10 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അവസാനമായി നമുക്ക് 2 ജാതിക്ക കൂടെ വേണം. ഇതൊരു 10 ഗ്രാം ആണുള്ളത്. ഇതിൻ്റെ പുറത്തെ തോട് മാറ്റി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കൈവയ്ക്കാതെ ഇളക്കി ഇതിൽ ചേർത്തിരിക്കുന്നതൊന്നും കരിഞ്ഞു പോകാതെ വേണം ചൂടാക്കിയെടുക്കാൻ. നല്ലൊരു ഫ്ലേവറോടുകൂടെ കിട്ടാനും വേണ്ടി ഇതിങ്ങനെ ചൂടാക്കിയിട്ട് തന്നെ വേണം പൊടിച്ചെടുക്കാൻ. അതുമാത്രമല്ല ഇത് നമുക്ക് കൂടുതൽ ദിവസം വെക്കേണ്ടത് കൊണ്ടും ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലിട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. നല്ലോണം ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ പകുതി ഇട്ട് കൊടുത്താണ് ആദ്യം പൊടിച്ചെടുക്കുന്നത്. ഇതെല്ലാം ഒരുപോലെ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് പൊടിക്കുന്ന സമയത്ത് സൈഡിൽ നിന്നെല്ലാം 1-2 പ്രാവശ്യം തട്ടിയിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞു പോകാതെ എല്ലാം നേരിയ ഒരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് 150 ഗ്രാം പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. 1 കിലോ അരിയുടെ ബിരിയാണിക്ക് 1 ടേബിൾ സ്പൂൺ അതായത് 10 ഗ്രാം മതിയാകും. കാറ്റൊന്നും കടക്കാതെ ഉണങ്ങിയ ജാറിലാണ് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ബിരിയാണി മസാലയാണല്ലോ, എപ്പോഴും നല്ല ഫ്ലേവറോടുകൂടെ കിട്ടാൻ വേണ്ടി ചെറിയൊരളവിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.